അമാനിറ്റ എന്ന വിഷക്കോണിൽ അടങ്ങിയിരിക്കുന്ന മാരകവിഷം മുസ്കാറിൻ. റിസർപ്പിൻ ലഭിക്കുന്നത് എവിടെ നിന്ന്? സർപ്പഗന്ധിയുടെ വേരിൽ നിന്ന്. ചുണ്ടൻ വള്ളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം ആഞ്ഞിലി. വെടിപ്ലാവ് ഏത് ജീവിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധി നേടിയ വൃക്ഷമാണ്? സിംഹവാലൻ, കുരങ്ങ്. വില്ലോ വൃക്ഷം പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാനസ്. പെഡോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മണ്ണിനെക്കുറിച്ച്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബൊർലാഗ്. കണ്ടൽ കാടുകൾക്ക് വേണ്ടി പ്രയത്നിച്ച മലയാളി പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൻ പൊക്കുടൻ. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി. ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ഔഷധ സസ്യങ്ങളുടെ മാതാവ് തുളസി. സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണത തിഗ്മോട്രോപിസം. ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം മുള. പ്രകൃതിയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങൾ. സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MJ ശ്ലീഡൻ. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ട്. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണം ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം മഗ്നീഷ്യം. സസ്യ വർഗീകരണത്തിൻ്റെ പിതാവ് കാൾ ലിനയസ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയത് JC ബോസ്. സസ്യ വളർച്ച രേഖപ്പെടുത്തുന്ന ഉപകരണം ആക്സനോമീറ്റർ. സസ്യചലനം രേഖപ്പെടുത്തുന്ന ഉപകരണം ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ്. സസ്യങ്ങളിലെ സംവഹന കലകൾ സൈലം ഫ്ലോയം. സസ്യങ്ങളിലെ മൃദുഭാഗം നിർമ്മിച്ചിരിക്കുന്ന കലകൾ പാരന്റ് കൈമ. സസ്യങ്ങളെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെ സഹായിക്കുന്ന കലകൾ കോളൻ കൈമ. സസ്യങ്ങളുടെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ സ്ക്ലിയറൻ കൈമ. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കലയാണ് സ്ക്ലിയറൻ കൈമ. സ്ക്ലിയറൻ കൈമ കലകളുടെ കാഠിന്യത്തിന് കാരണം ലിഗ്നിൻ. വളരെ വേഗം വിഘടിച്ചു സസ്യകലകളെ സഹായിക്കുന്ന കലകളാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. സസ്യഭാഗങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കല ഡെർമൽ ടിഷ്യൂ. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെ വെച്ച്? ഇലകളിൽ. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഏത് സമയങ്ങളിലാണ്? പകൽ സമയത്ത്. പ്രകാശ സംശ്ലേഷണ സമയം പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയം സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് CO2. പ്രകാശ സംശ്ലേഷണ സമയം ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത ഫോട്ടോട്രോപിസം. ഗുരുത്വാകർഷണ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ജിയോട്രോപിസം. പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ. സസ്യങ്ങളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്ന ഹോർമോണാണ് ഗിബ്രോലിൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്കും സസ്യ ചലനത്തിനും സഹായിക്കുന്ന ഹോർമോൺ ആക്സിനുകൾ. കോശവിഭജനത്തെ ത്വരിതപ്പെടുത്തുകയും വേരുകളുടെ രൂപവൽക്കരണത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് സൈറ്റോകിനിൻ. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ സൈറ്റോകിനിൻ. ഇലകളുടെയും പൂക്കളുടെയും മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണകം സാന്തോഫിൽ. ഇലകളുടെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകമാണ് ഹരിതകം. ക്യാരറ്റിൻ്റെ നിറത്തിന് കാരണമായ വർണ്ണകം കരോട്ടിൻ.
മഞ്ഞളിൻ്റെ നിറത്തിന് കാരണമായ വർണ്ണകം കുർക്കുമിൻ. ഒരു കൊല്ലം മാത്രമോ അല്ലെങ്കിൽ ഒരു വേളയിൽ മാത്രമോ ആയുസ്സുള്ള ഇനം സസ്യങ്ങളാണ് ഏകവർഷികൾ. രണ്ട് വർഷം മാത്രം ജീവിക്കുന്ന സസ്യങ്ങൾ ദ്വിവർഷികൾ. അനേകം വർഷം ജീവിച്ചിരുന്നാലും ഒരു പ്രാവശ്യം മാത്രം പുഷ്പിക്കുന്ന ചെടികൾക്ക് പറയുന്ന പേരാണ് ബഹുവർഷികൾ. അനേകം വർഷം ജീവിച്ചിരുന്ന് വർഷം തോറും പുഷ്പങ്ങളും കായ്കളും തരുന്നവ സ്ഥിരസ്ഥായികൾ. മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ പരാദി സസ്യങ്ങൾ. മണ്ണില്ലാതെ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണും ജലവും ഇല്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് എയറോപോണിക്സ്. ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് മീസോഫൈറ്റുകൾ. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹൈഡ്രോഫൈറ്റുകൾ. മണലാരണ്യത്തിൽ വളരുന്ന സസ്യങ്ങളാണ് സീറോഫൈറ്റുകൾ. മഴക്കാലത്ത് തഴച്ചു വളരുകയും വേനൽക്കാലത്ത് ഇല പൊഴിയുകയും ചെയ്യുന്ന സസ്യങ്ങൾ പറയുന്ന പേരാണ് ട്രോപ്പോഫൈറ്റുകൾ. തണലിൽ വളരുന്ന സസ്യങ്ങളാണ് സിയോഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോഫൈറ്റുകൾ. മൃതശരീരങ്ങളെ ആഹാരമാക്കുന്ന സസ്യങ്ങളാണ് സാപ്രോഫൈറ്റുകൾ. വിത്തില്ലാത്ത സസ്യങ്ങളാണ് ക്രിപ്റ്റോഗേമുകൾ. മുന്തിരി ആപ്പിൾ മുതലായ പഴങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഗിബറുലിൻ. ഫലങ്ങൾ പൊഴിയുന്നതിന് സഹായിക്കുന്നത് അബ്സിസിക് ആസിഡ്. റബ്ബർ മരങ്ങളിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് എത്തിഫോൺ. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിനും വയുദൈനയിലെ വാട്ട രോഗത്തിനും കാരണം ബാക്ടീരിയയാണ്. പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പു രോഗം എന്നിവയ്ക്ക് കാരണം വൈറസ്. കുരുമുളകിലെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ എന്നിവയ്ക്ക് കാരണം ഫംഗസാണ്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് പ്രീസ്ലി. പ്രകാശ സംശ്ലേഷണ ഫലമായി പുറത്തുവരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചത് വാൻ നീൽ. പ്രകാശ സംശ്ലേഷണ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചത് മെൽവിൻ കാൽവിൻ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം.